അപ്പൊ ഈ മരണാനന്തര കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചതുപോലെ ഇപ്പൊ ചിലടത്ത് കേട്ട ഒരു അഭിപ്രായമാണ്, ഇങ്ങനെ സാധാരണ ഈ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉപാസന ചെയ്യുന്നവരൊന്നും ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാറില്ല. എന്നാൽ വേറെടുത്ത് കേട്ടു ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാണെന്നും പറയുന്നുണ്ട്, കാരണം വേറൊരാളിനെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നൊരു സംഗതിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ അനാഥമായിട്ട് മരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയ കർമ്മം ചെയ്തു കൊടുത്താൽ അതും വളരെ ശ്രേഷ്ഠമായൊരവസ്ഥയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഇതിലേക്ക് പഠിക്കാൻ വരുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ മരണാനന്തര ക്രിയകൾ ചെയ്യിക്കാൻ വരുന്നത് കൂടുതൽ പുണ്യപ്രദമാകുന്നത് ആ മരിച്ച ആളിന്റെ ദുഷ്കൃതത്തെ ദഹിപ്പിക്കാൻ പരമാവധി സഹായം ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. ആ ആളിനെ ഊർധഗതിയിലേക്ക് ആക്കാൻ പരമാവധി ബാക്കിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് സുഹൃതപ്രദമായ ക്രിയയാവുന്നത്. അതെ, ഇത് നിന്ദ്യമാകുന്നത് വിദ്യാമണ്ണം അല്ലാതെ ചെയ്യുമ്പോഴും, വിദ്യാമണ്ണം അല്ലാതെ ചെയ്യുമ്പോൾ ഇതൊരു നിന്ദ്യക്രിയയായിട്ട് മാറും. അപ്പം ഈ പിന്നെ അന്ത്യേഷ്ടി എന്നാണ് മരണാനന്തര ക്രിയയുടെ ഒരു വേറൊരു പേര് തന്നെ. ഇഷ്ടി എന്ന് വെച്ചാൽ യാഗം. ഇപ്പോൾ ഈ ചിതാസ്ഥാനത്ത് ഹോമസംസ്കാരം നടത്തി ദ്രവ്യഹോമത്തിൻ്റെ ഭാഗം എത്തുമ്പോഴാണ് ശരീരം എടുത്ത് ചിതയിൽ വെക്കുക. അതായത് ഒരു ശരീരത്തെ ഒരു ദ്രവ്യമായിട്ട് അഗ്നിയിലേക്ക് ഹോമിച്ച് തീർക്കലാത്. അതെ അതെ, അത് വളരെ ഉന്നതമായ ഒരു ചടങ്ങായിട്ടാണ് വൈദികമായ ക്രിയയിൽ ആചരിച്ചു വരുന്നത്. ബ്രാഹ്മിൻസിന്റെ ഇടയിൽ ഇത് ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. വളരെ വളരെ ഉന്നതമായ ഒരു ക്രിയയാണ്. പക്ഷെ സാധാരണ ആളുകളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഇത് അങ്ങനെ ചെയ്യുന്ന അല്ല, അത് വിധിയാമണ്ണം ഇപ്പൊ പഠിക്കാൻ സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ വിധിയാമണ്ണം പഠിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യുക, ക്രിയകളും ചെയ്യണം, ഒപ്പം ദാനങ്ങളും വേണം. ദാനം വളരെ പ്രധാനമാണ്. മരിച്ച ആളിനെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട ദാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ ക്രിയക്കൊപ്പം. അന്നദാനം മാത്രമാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. അന്നദാനം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും അന്നദാന ഫണ്ടിലേക്ക് 100 രൂപ, അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ഈ പൂർവ്വ ഫോമുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു. 3000 അല്ല 5000 രൂപ. അതെ അതെ അതെ, അതല്ല ഒന്നും വർത്ത്ഫുൾ ആയിട്ട് ഒരാളുടെ ലൈഫിനെ സ്വാധീനിക്കുന്ന ദാനങ്ങൾ ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ വസ്തു ഇല്ലാത്ത ഒരാൾക്ക് ഗോദാനം, അല്ല വസ്തു ഇല്ലാത്ത ഒരാൾക്ക് ഒരു 3 സെന്റ് വസ്തു ഉള്ളവര്, എല്ലാവർക്കും 5-10 സെന്റ് ഒക്കെ ആണെങ്കിൽ പ്രയാസമായി, വസ്തു ഉള്ളവർക്ക് ചെയ്യാലോ, ഒരു 5 സെന്റ് എഴുതി കൊടുക്കുവോ ഒക്കെ ചെയ്യാലോ. അപ്പം അമ്മാതിരി കാര്യങ്ങളാണ് വേണ്ടത്. അതേപോലെ ഇനി നമ്മൾ ഈ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പത്മം എന്ന് പറയുന്നത്, പത്മങ്ങൾ ഇടുന്നതും. അത് ഓരോന്നിനും ഓരോ തലങ്ങളിലും ഒക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന ചില പ്രത്യേകമായ എല്ലാം പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ. ആ അതെ, അപ്പൊ എന്താണ് ഈ പത്മങ്ങളുടെ പ്രത്യേകത, എന്താണ് അതിന്റെ പത്മങ്ങളുടെ പ്രത്യേകത എന്താ? അത് ഒരു ബിംബം തന്നെയാണ്. പത്മം ഇട്ട ശേഷം അതിൽ മറ്റുപാധികളൊന്നും സ്ഥാപിക്കാതെ അത് തന്നെ ബിംബമായി സ്വീകരിച്ചുകൊണ്ട് ആ ദേവതയുടെ പൂജ ചെയ്യുക. ആ പത്മത്തിൻ്റെ പ്രത്യേക ഓരോ ദേവതയ്ക്കും അതതിൻ്റെ പ്രത്യേകം പ്രത്യേകം പത്മങ്ങളുണ്ടാവും. ആ പത്മത്തിൽ മുഖ്യദേവതയ്ക്കും പരിവാരങ്ങൾക്കും ഉള്ള സ്ഥാനങ്ങളും ഉണ്ടാവും. ആ അതത് സ്ഥാനങ്ങളിൽ മുഖ്യദേവതയും പരിവാരങ്ങളെയും പൂജിച്ചുകൊണ്ട് പത്മത്തെ തന്നെ ബിംബമായി സ്വീകരിച്ച് പൂർണ്ണതയുള്ള ഒരു ബിംബമായി സ്വീകരിച്ച് വിശദമായ പൂജ കഴിക്കാൻ പറ്റും. അതാണ് പത്മത്തിൻ്റെ പ്രത്യേകത. പിന്നെ സർവ്വദേവത പൂജാർഹമായ ഒരു പത്മമാണ് സ്വസ്തികം, അല്ലെ അഷ്ടതളം. ഇത് രണ്ടും കാര്യം സ്വസ്തികത്തിന്റെ തത്വം അങ്ങനെയാ വരുന്നേ. കാരണം ചുറ്റിനും 12 രാശികളും മധ്യത്തൊരു ബിന്ദുവും, അപ്പൊ മധ്യബിന്ദു പരമാത്മ പ്രതീകവും 12 രാശി ശക്തി പ്രതീകവുമാണ്. അപ്പൊ ശിവശക്തി ഐക്യരൂപം പൂണ്ടൊരു പത്മമാണ് സ്വസ്തികം.
അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഏത് ദേവതയും ആവാഹിച്ച് പൂജിക്കാം പൂജിക്കാൻ പറ്റും. സ്വസ്തികത്തിൽ അഷ്ടദള പത്മ, അത് പരശുരാമകല്പസൂത്രത്തിൽ പറയുന്ന അഷ്ടദള പത്മത്തിലും ഇതുപോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്, എല്ലാ ദേവതകളെയും ആവാഹിച്ച് പൂജിക്കാമെന്ന്. അപ്പം പത്മം നേരിട്ടൊരു പൂർണ്ണ ബിംബമാണ്. അപ്പം അതതിൻ്റെ പഞ്ചഭൂതബന്ധങ്ങളും ത്രിഗുണബന്ധങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് ഉള്ള നിറങ്ങളെ പാകത്തിന് വിധിച്ചെടുത്ത് സ്ഥാപിച്ച് ചെയ്യുന്നതാണ് പത്മം. വിട്ട് പൂർത്തിയായാൽ അവിടെ ഒരു വിളക്ക് വെക്കണം എന്ന് പോലുമാണ് നിയമം. പത്മം വിട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ദേവതാസാന്നിധ്യമായി, അതെ അതെ, ആ ബിംബമായി, ദേവതാ ബിംബമായി. പത്മം വിട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കണം എന്നാ നിയമം. പൂജ ഒന്നും തുടങ്ങിയില്ലെങ്കിലും ആ പിറ്റേന്നത്തേക്ക് ചിലപ്പോ തലേന്ന് പത്മം ഇടും. അങ്ങനെ പത്മം ഇട്ടാലും അവിടെ നിലവിളക്ക് കൊളുത്തി വെക്കണം, അതാണ് വ്യവസ്ഥ. നിലവിളക്ക് കൊളുത്തി ചെയ്യുന്ന പൂജകൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒരിക്കലും പാടില്ലല്ലോ. എങ്ങനെ? ഞാൻ ചോദിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ ഈ പുരവാസ്തു ബലി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗൃഹപ്രവേശം. അപ്പൊ ഈ ഗൃഹപ്രവേശത്തിന് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡ് പല വീടുകളിലും കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഒരു ദുരാചാരമാണ്. എന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പം ആ പ്രാണിശാപം വരുത്തിക്കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരുടെ അനുഗ്രഹവും സന്തോഷവും വാങ്ങിച്ചുകൊണ്ടല്ലേ അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് നടക്കുമ്പോൾ ഒരു പ്രാണിയുടെ ശാപം, ഒരു ജീവിയുടെ ശാപം കൂടെ വാങ്ങിച്ചുകൊണ്ട് തുടങ്ങാന്ന് പറയുന്നതിൽ പകരം ഒരു ഹീനത അതിന് വരാനുണ്ടോ? അത് തീർച്ചയായിട്ടും വളരെ പവിത്രതയോടെ, വളരെ വളരെ ദിവ്യത്വത്തോടെ, വളരെ വളരെ ബഹുമാനത്തോടെ ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അത് കല്യാണമായാലും പരവാസ്തുവലി ആയാലും അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ മറ്റ് വാർഷികങ്ങളുണ്ടല്ലോ, വിവാഹ വാർഷികം പോലൊക്കെ ഉള്ളത്, അല്ലെ ഷഷ്ടി പൂർത്തി, അത് വേറൊരു ബർത്ത്ഡേ ആണ്. അപ്പം ഇത്തരം ഫംഗ്ഷൻസ് എല്ലാം അതിന്റെ പവിത്രതയിൽ ചെയ്യുക വേണ്ട. അന്ന് ഈശ്വര സേവകളും ദാനങ്ങളും ചെയ്യേണ്ടത്, അല്ലാതെ ഒരെണ്ണത്തിന്റെ കഴുത്തറത്ത് വെച്ച് ചുട്ടു തിന്നുകയല്ല വേണ്ടത്, അല്ലെ കള്ള് വാങ്ങിച്ചു വെച്ച് പഴങ്കിട്ട് കുടിക്കുകയല്ല വേണ്ടത്. ഈ ധൂർത്തടിക്കുന്ന പൈസക്ക് വേണേ വർത്ത്ഫുള്ളായിട്ട് ഒരാളെ സഹായിക്കാമല്ലോ. അപ്പൊ ആരുടെയെങ്കിലും കണ്ണുനീർ ഒപ്പിയാൽ അതാണ് അവിടെ ഇതാവുന്നത്. അതിന്റെ പിറകെ ഓടിയുള്ള ഒരു ഇതാണ്. അതിപ്പോ എല്ലായിടത്തും ഇതായി കഴിഞ്ഞു. അപ്പം ബർത്ത്ഡേ പാർട്ടികളെല്ലാം തന്നെ ഒരു മിനിമം ആഘോഷങ്ങൾ വേണമല്ലോ. ഗാർഹസ്ഥ്യത്തിലെ ആഘോഷങ്ങൾക്ക് പ്രസക്തിയുണ്ട്, തീർച്ചയായിട്ടും വേണ്ടതാണ്. ചെയ്യുന്ന രീതിയാണ്, അതെ അതെ, അതിനെ സമീപിക്കുന്ന രീതി. നമ്മളൊക്കെ പിന്നെ ജന്മനാളിന്റെ അന്ന് പിന്നെ എന്തായാലും പായസം വെക്കും, അതാണ് ഒരു പ്രധാനപ്പെട്ട. അത് തന്നെയാണ് ഇപ്പോഴത്തെ. അല്ല ഞാനിപ്പോഴും ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട്. കുടിക്കാനും ആളുണ്ട്, ഇപ്പൊ കുടിക്കാനും ആളില്ല, അത് വേറെ ഭാഗം. എന്നത് പായസം വെച്ചാല് ഇപ്പൊ അഞ്ചടങ്കഴി അരിയുടെ ഒരു പറ അരിയുടെ പായസം വെച്ചാലും തികയത്തില്ല. കഞ്ഞിവെത്ത് നടത്തിയാലും എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ ഒന്ന് കഞ്ഞിവെത്തി കുടിച്ചുണ്ട്. അപ്പൊ ഇത് അതിപ്പോ നമുക്ക് വീട്ടിന്റെ അയലത്ത് ഇപ്പൊ അതിന് പ്രസക്തി ഇല്ലെങ്കിൽ പ്രസക്തി ഉള്ളിടത്ത് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പണ്ട് അതിനും പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഈ വയസ്സായി വരുമ്പോഴത്തേക്ക് പറയുന്ന ഒരു സംഭവമാണ് തപസ്സിന് പോകുന്നു അല്ലെങ്കിൽ കാശിക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ തപസ്സുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പദമാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ, അതിന്റെ അഞ്ചവസ്ഥകൾ എന്നുള്ളതിനെ കുറിച്ച്? ഈ ഭാരതത്തിലെ ക്രമസന്യാസം എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതാണ്. ക്രമസന്യാസം എന്താന്ന് വെച്ചാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അത്യാശ്രമി ആവണമെങ്കിൽ, അത്യാശ്രമി എന്ന് വെച്ചാൽ ബ്രഹ്മചാരി നേരിട്ട് സന്യാസി ആശ്രമങ്ങളെ അതിക്രമിച്ചു പോകുന്നതിനെയാണ് അത്യാശ്രമി എന്ന് പറയുന്നത്. ബ്രഹ്മചാരി നേരിട്ട് സന്യസിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവണം. ഒന്ന്, 100% വിരക്തനാവണം. 99% വിരക്തി ഉണ്ടായാലും പോരാ, 100% വിരക്തനാവണം. രണ്ട്, അച്ഛൻ്റെ അമ്മയുടെ അനുവാദം വേണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയാലേ അത്യാശ്രമി ആവാൻ അധികാരമുള്ളൂ. അല്ലാതുള്ളവർ ആരും ശക്തമായ വിരക്തി ഉണ്ടെങ്കിലും അത് 100% അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ കിടക്കണം. അല്ലാതുള്ളവരെല്ലാവരും ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യങ്ങൾ കഴിഞ്ഞിട്ട് ഗ്രാജ്വൽ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദി അറ്റാച്ച്മെന്റ്സ്, അതാണ് വാനപ്രസ്ഥം. പുത്രന്റെ പുത്രനെ കണ്ടാൽ സന്യസിക്കണം എന്നാണ്.
പിന്നീട് വീട്ടിലെ അഭിപ്രായം പറഞ്ഞിരിക്കരുത്. അതെ അതെ. അപ്പൊ പുത്രന്റെ പുത്രനെ എങ്ങനെ അടുത്ത ഭരണാധികാരിയാക്കാന്നാണ് ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ. പുത്രന്റെ പുത്രനെ കണ്ടാൽ പിന്നെ അത് അങ്ങനെ മതി, ഇത് ഇങ്ങനെ മതി, അത് അതിലേ മതി എന്ന അഭിപ്രായം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. പിന്നെ ഈശ്വര വിചാരം ഒരു കാര്യമാണ് വേണ്ടത്. ഈശ്വര വിചാരം മാത്രമേ പിന്നെ കാര്യമായിട്ടുള്ളൂ. അപ്പോ ഈ അങ്ങനെ സന്യസിച്ചോണം. ഒരു സംശയം ചോദിക്കുന്നു, ഇപ്പൊ ചില പ്രത്യേക കാരണങ്ങളല്ലേ, ഇപ്പൊ ഗൃഹസ്ഥാശ്രമിയാണ് അയാൾ വിവാഹം കഴിക്കണം എന്നുള്ള നിർബന്ധമാണ്? എന്തോ ഗൃഹസ്ഥാശ്രമിയാണ്, ഗൃഹസ്ഥാശ്രമിയാണ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് അതായത് വീട്ടിൽ താമസിക്കുന്നു, സാധാരണ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, എന്നാൽ അദ്ദേഹം വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ തരത്തിലുള്ള, അല്ല അത് എക്സെപ്ഷൻ കേസുകൾ സ്വാഭാവികമായിട്ട് എല്ലാ കാലത്തും എല്ലാത്തിനും ഉണ്ടാവും. ഉണ്ടാവും അല്ല, ചിലപ്പോ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരാവസ്ഥകൾ കൊണ്ടോ കഴിക്കരുത്. ആ അപ്പൊ അങ്ങനെ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അവര് ഗൃഹസ്ഥാശ്രമം കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്? ഇല്ല, അത് അവര് സ്വാഭാവികമായിട്ട് തീവ്ര സാധനങ്ങളിലോട്ട് കടക്കുകയാണ് അവരുടെ ശ്രേയസിന് നല്ലത്. നല്ലത്. ബാക്കി കർമ്മങ്ങൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് പോകുന്നത് സന്യാസം ഒരു ദീക്ഷയായിട്ട് സ്വീകരിക്കാതെ കർമ്മസന്യാസത്തിലൂടെ കടന്നു പോകുക. അതിന് വിധി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അത് കൂടാതെ ഈ ആതുര സന്യാസം എന്നൊരു വിഷയം കൂടെ അത് പലർക്കും അറിഞ്ഞുകൂടാതാണ്. ഇപ്പോ വാർദ്ധക്യമാവുമ്പം ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യവും നിലവാരവും രീതിയും ഒക്കെ വെച്ചിട്ട് 100 കൂട്ടം രോഗങ്ങളും കൂടെ ആയിരിക്കും ആ സമയത്തേക്ക് എത്തുക. ഇത്രയും രോഗങ്ങൾ വെച്ചിട്ട് എങ്ങനെയാ സന്യസിക്കുക? മരുന്നും ശുശ്രൂഷയും വേണ്ട കാലമാണ് എന്നൊരു സംശയമുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആതുര സന്യാസം വിധിച്ചിട്ടുണ്ട്. ഓ, ആതുര സന്യാസം എന്ന് വെച്ചാൽ വീട്ടിന്റെ അടുത്തൊരു ഗ്രഹം, അതായത് ഒരു ഔട്ട് ഹൗസ് പണിയ, വീട്ടു പറമ്പിൽ തന്നെ ഒരു ഔട്ട് ഹൗസ് പണിഞ്ഞിട്ട് ഗ്രഹത്തിൽ നിന്നുള്ള ഭക്ഷണവും ശുശ്രൂഷയും ഔഷധവും മാത്രം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈശ്വര വിചാരം ചെയ്യുക, അതാണ് ആതുര സന്യാസം. അതിനും വിധിയുണ്ട്. എന്റെ ഒരു സുഹൃത്തുണ്ട് പുനലൂര് ഒരു രാജൻ ചേട്ടനുണ്ട്. അദ്ദേഹം ആതുര സന്യാസിയാണ്. അദ്ദേഹം ഹാർട്ട് പേഷ്യന്റാ. പക്ഷെ ഒരു ഔട്ട് ഹൗസ് പണിത് പുള്ളി തീവ്ര സാധനങ്ങളും ആയിട്ട് കഴിയുകയാണ്. വീട്ടിലെ ഒരു വിഷയമായിട്ടും ഒരു ബന്ധമായിട്ടും, അതായത് കല്യാണം മറ്റു ചടങ്ങൊന്നും അങ്ങോട്ട് പോയി പറയരുത്, അത് വീട്ടിലെ പറയാം. പുള്ളിയോടി എന്ന് പറയരുത്. പുള്ളി ശ്രീകൃഷ്ണ തപസ്സാണ്, ശ്രീകൃഷ്ണ സാധനയാണ്. പുള്ളി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശ്രീകൃഷ്ണ പൂജയും ജപങ്ങളും ചെയ്ത് പിന്നീടുള്ള സമയങ്ങളെല്ലാം ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ച്, അതായത് ഭാഗവത വ്യാഖ്യാനം അങ്ങനെയുള്ള വൈഷ്ണവ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പാഠം നടത്തി, അപ്പൊ അവിടുന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന കഴിച്ച്, അങ്ങനെ അത് ആതുര സന്യാസം. ആതുര സന്യാസം. അദ്ദേഹത്തിന് ഈ വീട്ടിലെ ഒരു വിഷയമായിട്ട് ഒരു ബന്ധമില്ല. വീടിനോട് സംബന്ധിക്കുന്ന മറ്റ് അനുബന്ധ വിഷയങ്ങളുമായിട്ടും, സാമൂഹികയോ കൗടുംബികമായിട്ടുള്ള ഒരു വിഷയങ്ങളുമായിട്ടും പുള്ളിക്ക് ഡയറക്റ്റ് ഒരു ബന്ധവും വെക്കുന്നില്ല. എന്നാൽ പുള്ളി വീട്ടിൽ ഔട്ട് ഹൗസിൽ തന്നെ ഉണ്ട്. അതാണ് ആതുര സന്യാസം. ഇവിടെ താമസിക്കുന്നു, ശരീരം ഇവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഹാർട്ട് പേഷ്യന്റാ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഉണ്ട്, ഭക്ഷണം മരുന്നുകളുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വീട്ടുകാർ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് ചെയ്യിക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞു, ശരീരം ഇവിടെ താമസിക്കുന്നു, പക്ഷെ ബാക്കിയൊന്നും വേറെ. അങ്ങനെ ആതുര സന്യാസവും സ്വീകരിക്കണം. അതാണ് അപ്പൊ ക്രമസന്യാസം എല്ലാവർക്കും വേണ്ടതാണ്. അതിന് അധികാരി ഭേദം വേണ്ട. അപ്പൊ ഇരക്തി വന്നതെന്ന് അന്നേരം ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. പുത്രന്റെ പുത്രനെ കണ്ടാൽ സന്യസിക്കണം എന്നാണ് എന്നാണ്. അപ്പൊ അത്യാശ്രമിയാവണമെങ്കിൽ വിരക്തി വരണം, വിരക്തി വരണം, ശക്തമായ വിരക്തി വേണം. അപ്പോ ഈ തപസ്സിന്റെ മറ്റൊരു കാര്യം, ഇത് ഞാൻ സന്യാസം എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞോണ്ട് പറഞ്ഞു, അങ്ങയുടെ ചോദ്യം എന്താണ്? ബ്രഹ്മവിദ് വര വരിയ വരിഷ്ഠ എന്നുള്ളത് എന്തൊക്കെയാണെന്നാണ് അങ്ങയുടെ ചോദ്യം. ആത്മസാക്ഷാത്കൃത അവസ്ഥ പാലിച്ചുകൊണ്ട്, ആത്മസാക്ഷാത്കൃതനാണ്, ആ അവസ്ഥയെ പാലിച്ചുകൊണ്ട് തന്നെ ലോകനാടകങ്ങളെ അഭിനയിച്ചു പോവുക, അത് ആണ് ബ്രഹ്മവിത്തിന്റെ അവസ്ഥ. അദ്ദേഹം സാക്ഷാത്കാരം കിട്ടിയ ആളാണ്. പക്ഷെ പുള്ളി ഈ രാവിലെ എഴുന്നേറ്റ് പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിന് പോയെന്നിരിക്കും, അല്ലെ വീട്ടിലെ ഭാര്യയും മക്കളുടെയും കാര്യങ്ങളൊക്കെ നോക്കിന്നിരിക്കും, അല്ലെ പശുവിനെ കുളിപ്പിച്ചെന്നിരിക്കും, അല്ലെ കൃഷിപ്പണി ചെയ്തിരിക്കും. പരമംസരെ പോലുള്ള ആൾക്കാരാണോ ഉദ്ദേശിച്ചത്? അല്ലെങ്കിലും ആ ഒരു കുടുംബസ്ഥനായിട്ട് ഗൃഹസ്ഥനായിട്ടിരിക്കും. അത് ബ്രഹ്മവിത്തിന്റെ അവസ്ഥയെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്, എപ്രകാരമാണോ ഒരു നർത്തകി നൃത്തം ചെയ്യുമ്പോഴും മുദ്രകൾ അഭിനയിക്കുമ്പോഴും ഭാവം അഭിനയിക്കുമ്പോഴും ശ്രദ്ധ ശിരസിലെ കുടത്തിലായിരിക്കുന്നത്, അപ്രകാരം
സദാ സർവദാ ബ്രഹ്മത്തിൽ ലയിച്ച് കൊണ്ട് ലോകനാടകം അഭിനയിക്കുന്ന യോഗീശ്വരന്റെ പേരാണ് ബ്രഹ്മവിദ്. അപ്പോൾ ക്ലിയർ ആണത്. ബ്രഹ്മവിദ് വര ഇതിന്റെ കുറച്ചുകൂടെ വേറെ അവസ്ഥയാണ്. ജീവൻ മുക്തൻ എന്ന് പറയുന്ന ഈ ജീവൻ മുക്തൻ തന്നെയാണ് ഇദ്ദേഹം. ജീവൻ മുക്തന്റെ പല സ്റ്റേജുകളാണ്. ബ്രഹ്മവിദ് വര എന്നുള്ള ഒരു അവധൂത സ്വഭാവമാണ്. അതായത് തടി വീണു പോവാത്തത് കൊണ്ട്, അതായത് ആയുസ് അവസാനിക്കാത്തത് കൊണ്ട് പുള്ളി ശിശുവിനെ പോലെയോ ഭ്രാന്തനെ പോലെയോ ലോകത്തെ ആസ്വദിച്ചുകൊണ്ട് നടക്കും. അവധൂതന്മാരെ, അവധൂതന്മാർ അവരാണ് ബ്രഹ്മവിദ് വര. അവര് ഭ്രാന്ത് കാണിച്ചോണ്ട് നടക്കും. ഭ്രാന്ത് എന്ന് തോന്നിപ്പിക്കുന്നത്, ഭ്രാന്ത് എന്ന് തോന്നിപ്പിക്കുന്നത് കാണിച്ച് ചിരിച്ചും കരഞ്ഞും അട്ടഹസിച്ചും കൂവിയും വഴി കടന്നും കടത്തിനെ കടന്നും അങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടന്നിരിക്കും. ചിലപ്പോൾ അവരുടെ തിരിടന്നിരിക്കും. ശിശുവിനെ പോലെയോ ഭ്രാന്തനെ പോലെയോ ആണ് ബ്രഹ്മവിദ് വരൻ എന്നാണ് ആചാര്യസ്വാമികൾ അവരെ കുറിച്ച് പറഞ്ഞത്. ബ്രഹ്മവിദ് വരിയ എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദമയമായുടെ ഒക്കെ ഒരു അവസ്ഥയാണ്. പഴയ യോഗീശ്വരി അതിനെക്കുറിച്ചുള്ള രണ്ട് പുസ്തകങ്ങളെയും വരുത്തി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ രണ്ട് പുസ്തകങ്ങളുണ്ട്. വായിക്കണം. അപ്പം അതായത് ഇവർ സമാധിയിലേക്ക് ലയിച്ചു പോയാൽ മറ്റൊരാൾ ഉണർത്താതെ ഉണരാറില്ല. ഓ, അതാണ് വരിയ അവസ്ഥ, ബ്രഹ്മ വരിയ അവസ്ഥ. അതിന് ഉദാഹരണം ആ അമ്മയാണ്. അപ്പോ അത് വരിഷ്ഠാവസ്ഥ ഇങ്ങനെ ഉണർത്തിയാലും ഉണരാറില്ല. ഓ, ഈ ത്രൈലിംഗ സ്വാമികളൊക്കെ 300 വർഷം കാശിയിൽ ജീവിച്ചിരുന്നുവെന്ന് സോളിഡ് പ്രൂഫുള്ള ഒരാളുണ്ടല്ലോ ത്രൈലിംഗ സ്വാമി. അദ്ദേഹമൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ മാസങ്ങളോളം ഗംഗയുടെ തീരത്തെ കൽപ്പടവിൽ ധ്യാനിച്ചിരിക്കും, ചിലപ്പോൾ വെള്ളത്തിൽ ധ്യാനിച്ചിരിക്കും. ഇതൊക്കെ മനുഷ്യ സാമാന്യമല്ലല്ലോ. അപ്പോൾ ആ അവസ്ഥയാണ് ബ്രഹ്മവിദ് വരിഷ്ഠ. ഇതിനും അപ്പുറം പോകുന്നതാണ് അവതാരം, ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ പരമഹംസര്. ഇതിനും അപ്പുറം പോകുന്ന അവസ്ഥകളാണ് അവതാരം അത്. സിദ്ധഭൂമികളിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് അല്ലെ, ദേവലോകങ്ങളിൽ നിന്ന് വന്നവരാണ്. താഴേക്ക് വന്ന നക്ഷത്രം ആണല്ലോ അവതാരം എന്നുള്ള പദാർത്ഥം. അപ്പോ അത് ദേവഭൂമികളിൽ നിന്നോ സിദ്ധഭൂമികളിൽ നിന്നോ വിശേഷോദ്ദേശത്തോടുകൂടി ധർമ്മ സംസ്ഥാപനാർത്ഥമായിട്ടുള്ള വിശേഷോദ്ദേശങ്ങളോടുകൂടി ഇവിടേക്ക് വരുന്നവരാണ് അവതാരങ്ങൾ. അതാണ് ആ ജീവൻ മുക്തന്റെ അഞ്ചവസ്ഥകൾ. അഞ്ചവസ്ഥകൾ ആദ്യം ഞാൻ സന്യാസം എന്ന് പറഞ്ഞു എന്നുള്ളത്. അതെ 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 അതെ.